നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പുരട്ടിയെടുത്ത് വറുത്തെടുത്ത അയില പൊരിച്ചതും പിന്നെ നല്ലൊരു വാഴയിലി ഒരു ഊണും കഴിച്ചാൽ ഇന്ന് എന്നാ വന്നോളി. ആദ്യം തന്നെ പറഞ്ഞത് കുറച്ച് ചോറ് കൂളിട്ടോളി, നല്ല വിശപ്പുണ്ട്. പിന്നെ അതിൻ്റെ സൈഡായിട്ടുള്ള ഉപ്പേരിയും അച്ചാറൊക്കെ വത്തിയിട്ടുണ്ട്. പറഞ്ഞു സാമ്പാർ ഒഴിക്കണ്ട, മീൻകറി മതി. എന്ന് വെച്ചാൽ ഈ മീൻകറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാനൊരു രസം, അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. അത് നമുക്കിങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണ്. അതിൻ്റെ ഒപ്പം മീൻ കിട്ടിയാൽ ലാഭവുമായി. നമ്മുടെ മീൻ പൊരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു അയില ഫ്രൈ അങ്ങോട്ട് പറഞ്ഞ് അതങ്ങോട്ട് ഇട്ട്. ആ കാണാതന്നെ നോക്കിയ നല്ല ചന്തം. അതിന് നടുവിലൊരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് നോക്കിയ പീസ ഞാൻ കാണിച്ചാൽ കണ്ട. അത് ആ ചോറിലോട്ട് അങ്ങോട്ട് ഇട്ട് കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ, അടിപൊളി. പിന്നെ അടുത്ത ഐറ്റം വന്ന മോരാണ്. മോരങ്ങോട്ട് ഇരുന്ന് കുടിച്ചേക്കാന്ന് എഴുതി. എൻ്റെ കൂടെ വന്നവർ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബീഫ് ഇടിച്ചൊലത്തിയതും കൂടി പറഞ്ഞായിരുന്നു. പക്ഷേ ആ ബീഫ് ഇടിച്ചൊലത്തിയത് കാണാൻ രസമുണ്ടെങ്കിലും അത്ര രസം ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഒന്നും അത്ര പോരായിരുന്നു. ചിക്കൻ കറി കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചേക്കാന്ന് കരുതി. അതങ്ങോട്ട് എടുത്ത് പ്ലേറ്റിലിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി. ചിക്കൻ കറി കൊള്ളായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കേട് ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ആ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ തന്നെയായിരുന്നു. നെയ്ച്ചോറിന് പറ്റിയൊരു കോമ്പോ ഒരു ചിക്കൻ കറി. ഞാനപ്പോൾ നമ്മുടെ ചോറിൽ കൊട്ടി ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കി, സംഭവം കൊള്ളായിരുന്നു. ബീഫ് ബാക്കിയായിരുന്നു, പക്ഷെ നല്ല മീൻ പൊരിച്ചല്ലേ, അതങ്ങോട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറി അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഗ്രേവിയും കൂട്ടി അപ്പുറത്തുനിന്ന് കുറച്ച് നെയ്ച്ചോറ് കഴിച്ച് നോക്കി, സംഭവം കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് തൈരും കൂട്ടി കഴിക്കാമെന്ന് കരുതി. അതും ഇപ്പുറത്തുനിന്നാണ് അടുത്തത്, അതും കുഴപ്പമില്ല, നൈസായിരുന്നു അത്. പിന്നെ അപ്പുറത്തുനിന്ന് ഒരു കഷ്ണം ചിക്കനും അതിനൊപ്പം കുറച്ച് റൈസും കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കി. നെയ്ച്ചോറും ചിക്കൻ കറി നല്ലൊരു കോംബോ തന്നെയാണ്. പക്ഷേ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഓണം തന്നെയാണ്. ഓണം ആ മീൻ പൊരിച്ചതും ഒന്നും പറയാനില്ല, അടിപൊളിയാണ് സംഭവം. പിന്നെ ആ മീനും അതിൻ്റെ തലയും കൂടി അങ്ങോട്ട് എടുത്ത് ആ ചോറിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കുഴച്ച് ഉപ്പേരിയും അച്ചാറും പപ്പടവും എല്ലാം കൂടി കുഴച്ച് കൂട്ടി കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കഴിക്കാനായിട്ടില്ലേ, നല്ല രസമാണ്. അത്യാവശ്യം ഊണിനൊക്കെ 60 രൂപയൊക്കെ ഉള്ളു അവിടെ. പിന്നെ ആ മീൻ പൊരിച്ചതിനാണെങ്കിൽ 80, പിന്നെ ഗീ റൈസിനാണെങ്കിൽ 90, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കറിക്കൊക്കെ 120, പിന്നെ ബീഫിനൊക്കെ 120, അങ്ങനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ ബീഫ് മാത്രം ഇഷ്ടാവേണ്ടിയിരുന്നുള്ളൂ. പിന്നെ ആ ചോറും മീൻ പൊരിച്ചതൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ ഈ കട എവിടെ വരണമെന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ്, കടയുടെ പേര് സമുദ്ര. ഉച്ചയ്ക്ക് നല്ല അയില പൊരിച്ചതും ഊണും കഴിക്കണമെങ്കിൽ ഈ സ്പോട്ടിലേക്ക് പോന്നോ.